ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ബെർഗമോൺ റെവോക്സ് 3 2021 മോഡൽ ഓൾറെഡി അൺബോക്സ് ചെയ്ത് ട്യൂണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് വണ്ടി. ആ വണ്ടിയെക്കുറിച്ചുള്ളൊരു റിവ്യൂ ആണ് ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ റൈഡർ ഗൈസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു മോഡലിനെ നമുക്ക് ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു ഫ്രെയിമിൽ ഇവിടെയാണ് ലോഗോ കൊടുത്തിരിക്കുന്നത്, ബെർഗമോണിൻ്റെ ലോഗോ ആണിത്. പിന്നെ ഹാൻഡ് ബാർ, ഒരു വൈഡ് ഹാൻഡ് ബാർ തന്നെയാണ്. നമുക്ക് റിവ്യൂ ഇതിന് ഡീറ്റെയിൽ ആയിട്ട് ഫ്രണ്ട് നമുക്ക് ചെയ്തു പോവാം. ടയറിലേക്ക് വരുമ്പോഴത്തേക്ക് കെൻഡയുടെ 29 ഇഞ്ച് ടയറാണ് ഈ ഒരു ബൈക്കിൽ വന്നിരിക്കുന്നത്. പിന്നെ ഫ്രണ്ട് ഹൈഡ്രോളിക് ഡിസ്ക് ബ്രേക്കാണ്, ഷിമാനോയുടെ ഹൈഡ്രോളിക് ഡിസ്ക് ബ്രേക്കാണ് ഈ ഒരു ബൈക്കിൽ വന്നിരിക്കുന്നത്. പിന്നെ സസ്പെൻഷൻ SR സന്തൂറിൻ്റെ XE 28 ആണ് ഈ ഒരു സസ്പെൻഷൻ മോഡൽ. ലോക്കൗട്ട് സിസ്റ്റത്തോടു കൂടിയ സസ്പെൻഷൻ അല്ല, പ്രീലോഡ് അഡ്ജസ്റ്റ്മെൻ്റ് മാത്രമേ ഉള്ളൂ അല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ ഹാൻഡിൽ ബാറിലേക്ക് വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഗ്രിപ്പർ, അത് കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക് ലിവർ കാണാം. തൊട്ടടുത്തായിട്ട് അതിൻ്റെ താഴെ ഭാഗത്തേക്കായിട്ട് ഷിഫ്റ്റർ, ഇതിൻ്റെ ഷിഫ്റ്റർ ഇതാണ്, റാപ്പിഡ് ഫയർ ഷിഫ്റ്ററാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിൽ സ്പീഡ് 3, റിയറിലേക്ക് വരുമ്പോഴത്തേക്ക് 8, 24 ആണ് ഈ ഒരു ബൈക്കിൻ്റെ സ്പീഡ്. അത് കഴിഞ്ഞ് ബെല്ല്, പിന്നെ ഒരു റിഫ്ലക്ടർ കാണാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്രേക്ക് ലിവർ, അതേപോലെ തന്നെ ഷിഫ്റ്റർ, അത് കഴിഞ്ഞ് ഗ്രിപ്പർ. ഇതാണ് ഇതിൻ്റെ ഹാൻഡിൽ ബാറിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു വൈഡ് ഹാൻഡിൽ ബാറാണ് ഈ ഒരു ബൈക്കിൽ വന്നേക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റെമ്മിലേക്ക് വരുമ്പോഴത്തേക്ക് ബെർഗമോണിൻ്റെ സ്റ്റെമ്മാണ്, അലോയ് സ്റ്റെമ്മാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് ഫ്രെയിമിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ ഇതിൻ്റെ മോഡൽ നമ്പർ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്, റെവോക്സ് 3. ഈ ഒരു സൈഡിലായിട്ട് ബെർഗമോണ്ട്, അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് കുറച്ച് വലുതായിട്ട് കൊടുത്തിട്ടുണ്ട്. ബോട്ടിൽ ഹോൾഡർ ഒരു ഏരിയയിൽ മാത്രമേ ബോട്ടിൽ ഹോൾഡ് ചെയ്യാൻ ഉള്ള ഒരു ഓപ്ഷൻ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ കേബിൾ റൂട്ടിങ് ഈ ഫ്രെയിമിൻ്റെ അടിയിൽ കൂടിയാണ് ഈ ഒരു കേബിൾ റൂട്ടിങ് പോയിരിക്കുന്നത്. നേരെ ബ്രേക്കിൻ്റെയും അതേപോലെ തന്നെ ഷിഫ്റ്റ് ഹെൽസിൻ്റെ ഒക്കെ കേബിൾ റൂട്ടിങ് ഇതിലേക്ക് അങ്ങ് പോയി. ഈ ഒരു ഫ്രെയിം ഒരു ക്രോം ഫിനിഷോട് കൂടിയ ഒരു അലോയ് ഫ്രെയിമാണ് ഈ ഒരു ബൈക്കിൽ വന്നേക്കുന്നുണ്ടോ. നല്ലൊരു ഭംഗിയുള്ളൊരു ഒരു കളറാണ്, ഒരു ക്രോം ഫിനിഷാണ്. അത് കഴിഞ്ഞ് നമ്മൾ സാഡിലേക്ക് വരുന്ന സമയത്ത്, സാഡിൽ ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്ക് ഈ ഒരു സാഡിൽ പോസ്റ്റ്, അത് സൂമിൻ്റെ അലോയ് സാഡിൽ പോസ്റ്റാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ സാഡിൽ വരുന്നത് സ്കോട്ടിൻ്റെ, ഈ ഒരു സ്കോട്ടിൻ്റെ സബ് ബ്രാൻഡാണ് ഈ ഒരു ബെർഗമോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ടൊഫിനോ എന്ന് പറയുന്നൊരു സാഡിലാണ് ഇതിൽ വന്നേക്കുന്നത്. അത് കഴിഞ്ഞ് ഫ്രണ്ട് ക്രാങ്ക് സെറ്റ്, ഷിമാനോടെയാണ് ക്രാങ്ക് സെറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. പെഡൽ വന്നേക്കുന്നത് വെൽഗോടെ പെഡലാണ് കേട്ടോ. പിന്നെ ഫ്രണ്ട് ഡിറൈലർ വന്നിരിക്കുന്നത് ടൂണീൻ്റെ ആണ്, ഫ്രണ്ട് ഡിറൈലർ ടൂണീൻ്റെ ആണ്. ഇത് ഫ്രണ്ട് സ്പീഡ് 3 ആണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 സ്പീഡാണ്. അത് കഴിഞ്ഞ് നമ്മൾ പുറകിലേക്ക് എത്തുമ്പോഴത്തേക്ക് കാസറ്റ്സുകൾ 8 കാസറ്റ്സ് വരുന്നുണ്ട് പുറകിൽ. പുറകിൽ ഡിറൈലർ വരുന്നത് ടൂണിയുടെ TX എന്ന് പറയുന്ന മോഡലാണ് കേട്ടോ. ഇതിൻ്റെ റിം വരുന്നത് ഷൈനിങ് എന്ന ബ്രാൻഡിൻ്റെ ആണ്, അലോയ് റിമാണ്, ഡബിൾ വാൾ അലോയ് റിമാണ് ഈ ഒരു ബൈക്കിൽ വന്നേക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് വീലും റിയർ വീലും ക്വിക്ക് റിലീസാണ്. സീറ്റ് പോസ്റ്റ് അലങ്കി ഉപയോഗിച്ചിട്ടാണ് ടൈറ്റൻ ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ബെർഗമോൺ റെവോക്സ് 3 എന്ന് പറയുന്ന മോഡലിൻ്റെ വിശേഷങ്ങൾ. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 42,900 ആണ്. ഒരു ബേസ് മോഡൽ സ്പെക്കും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. എന്താ പറയുക, ഈ ഒരു സ്പെക്ക് വെച്ച് നോക്കുമ്പോൾ കുറച്ച് പ്രൈസ് കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ബൈക്കിൻ്റെ വിശേഷങ്ങൾ. പിന്നെ വേറെ കാര്യം, നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ റൈഡർ ഗൈസിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാൻ വരെ ഇസ്മി സഫി സാനി.